ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വാട്സപ്പുമായി റിലേറ്റഡ് ആയ ഒരു അപ്ലിക്കേഷനെ കുറിച്ചാണ്. അപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളാരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഉണ്ടാവുക, എനേബിൾ ചെയ്യുക. അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം. ആദ്യമായി അപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഇതിൽ നമ്മൾ സ്റ്റാറ്റസ് സേവർ എന്നുള്ള ഫസ്റ്റത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിൽ വന്ന സ്റ്റാറ്റസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പിക്ചേഴ്സ് ഉണ്ടാവും, വീഡിയോസ് ഉണ്ടാവും, അത് രണ്ടും നമുക്ക് കാണാൻ പറ്റും. മേലെ കാണാൻ വാട്സപ്പ് ചെയ്തിട്ട് ഒരു അടിക്ക് ഒരു ഏരോമാർക്ക് ചെറുതായിട്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വാട്സപ്പ് അക്കൗണ്ട് ബിസിനസ് അക്കൗണ്ട് ആണോ, അതുപോലെ പേരലെ വാട്സപ്പ് ആണോ, പിന്നെ സ്റ്റാറ്റസുകൾ സേവ് ചെയ്തിട്ടുണ്ടോ ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. അടുത്ത രണ്ടാമത്തെ ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ചാറ്റ് ആണ്. അതിനിട്ട് നമ്മൾ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് അടിയിൽ കാണാൻ എൻ്റർ എ മെസ്സേജ് അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. അതൊക്കെ ഈ മൂന്നാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ ഒരു അപ്ഡേറ്റർ ആണ്. അത് നമ്മൾ ഒന്നും ജസ്റ്റ് ഒന്നും നമുക്ക് അറിയാൻ പറ്റുള്ളൂ വാട്സപ്പ് ലേറ്റസ്റ്റ് വേർഷൻ ആണോ അല്ലേ എന്നൊക്കെ. ഇതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ആണ്. അതായത് നാലാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് ഓൾ ആണ്. അത് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഇതിൽ നമ്മൾ മെസ്സേജ് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് നമ്മൾ സെലക്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒരുമിച്ച് എല്ലാവർക്കും മെസ്സേജ് അയക്കാൻ പറ്റും. അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ രണ്ട് കോൺടാക്ട് സെലക്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇനി ഞാൻ മെസ്സേജ് ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം ഞാനൊരു ഹായ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അടിയിൽ കാണാം ഫോർവേഡ് ഓൾ എന്നിട്ട് ഒരു ഏരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മെസ്സേജൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത കോൺടാക്റ്റിലേക്ക് പോവും. അടുത്ത ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ക്യുക്ക് റിപ്ലൈ ഒക്കെ ഉള്ളതാണ്. അത് നമുക്കൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അടുത്ത ഓപ്ഷൻ വാട്സപ്പ് ചാറ്റ് റിപ്പോർട്ടാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മളെ വാട്സപ്പിലെ ചാറ്റൊക്കെ ഒന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയൊന്ന് കാണിച്ചു തരികയാണ്, ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യേണ്ട ഏതൊക്കെ ഓപ്ഷൻസ് ആണെന്നൊന്ന് സ്ക്രീൻഷോട്ട് പോലെ കാണിച്ചു തരികയാണ്. അടുത്ത ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്ഷൻസ് സ്റ്റാറ്റസ് എന്നാണ് ഓപ്ഷൻ്റെ പേര്. ക്ലിക്ക് ചെയ്ത് നമുക്ക് കുറേ ലവ്, സ്റ്റാറ്റസ്, ബെസ്റ്റ്, ഓള്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. ക്ലിക്ക് ചെയ്ത് നമുക്ക് വാട്സപ്പിൽ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയ്ക്ക് നമുക്ക് ക്യാപ്ഷൻസ് ഒക്കെ കൊടുക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. അടുത്ത ഓപ്ഷൻ്റെ പേര് സ്റ്റോറി സ്റ്റാറ്റസ് എന്നാണ്. ക്ലിക്ക് ചെയ്ത് നമുക്ക് മ്യൂസിക്, നാച്ചുറൽ ബാക്ക്ഗ്രൗണ്ട്, അങ്ങനത്തെ ട്രാവൽ, അങ്ങനത്തെ കുറേ അതുമായി റിലേറ്റഡ് ആയ ഫോട്ടോസ് ഒക്കെ കിട്ടും. അത് നമുക്ക് സ്റ്റാറ്റസ് ആക്കാനും പറ്റും ഡൗൺലോഡ് ചെയ്തിട്ട്. പിന്നെ മേലെ സെർച്ച് ബാർ ഉണ്ട്, നമുക്ക് സെർച്ച് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള ഫോട്ടോസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. അടുത്ത ഓപ്ഷൻ്റെ പേര് ഫണ്ണി ടെക്സ്റ്റ് മെസ്സേജ് എന്നാണ്. അത് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് എൻ്റർ എ മെസ്സേജ് എന്നാണ് കാണുന്നത്. അവിടെ നമ്മൾ മെസ്സേജ് ടൈപ്പ് ചെയ്യുക, നമുക്ക് വേണമെങ്കിൽ എന്നിട്ട് അടിയിൽ കാണാം സ്റ്റൈലിഷ് മെസ്സേജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് സ്റ്റൈലിഷ് ആക്കാൻ പറ്റും. അങ്ങനെ ഉണ്ട്. പിന്നെ നമുക്ക് അടിയിൽ കാണാം കോപ്പി, സെൻഡ്, നമുക്ക് കോപ്പി ചെയ്തിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്ത് മെസ്സേജ് അയക്കാം, വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്ര ഉള്ള അതിൽ പറയണേ. അടുത്ത പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് പ്രൊഫൈലാണ് വാട്സപ്പ് എന്നാണ്. അത് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ആണ് വരിക. അതിൽ നമ്മൾ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് നമ്മൾ സെർച്ച് പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് വാട്സപ്പിൽ ഡയറക്റ്റ് സെർച്ച് ആവും. നമ്മൾ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഡയറക്റ്റ് മെസ്സേജ് അയക്കാൻ പറ്റും. അടുത്ത ഓപ്ഷൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പ് ന്യൂ ഫീച്ചേഴ്സ് എന്നാണ്. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇങ്ങനെ കുറച്ചു നേരം ബ്ലാങ്ക് ആയിട്ട് ഇങ്ങനെ നിൽക്കുക, അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ലോഡാവും. അപ്പം അങ്ങനെ കുറേ വാട്സപ്പിൻ്റെ കുറേ ഫീച്ചേഴ്സ് ഒരു പറയുകയാണ്, വേറെ ഒന്നും ഇല്ലെങ്കിലും കാര്യമായിട്ട്. അടുത്ത ഓപ്ഷൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെൻഡിങ് പോസ്റ്റ് ആണ്. ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഓരോ വീഡിയോസ് പോലെ ഉണ്ടാവും, നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, ഷെയർ ചെയ്യാം വാട്സപ്പ് വഴി, അതുപോലെ ലൈക്ക് ചെയ്യുക, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഗൈസ് ആ ഓപ്ഷനിൽ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വാട്സപ്പിൽ ട്രെൻഡിങ് ആയി നിൽക്കുന്ന വീഡിയോസ് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാറ്റസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതാണ് ആ ഓപ്ഷനിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായം എന്തുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ് ഓക്കെ, ബൈ ബൈ.